ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബി ബി കി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, വളരെ റിച്ചായിട്ടുള്ള, അതേസമയം വളരെ സ്വീറ്റായിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു ക്യാരറ്റ് ഡിലേറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. രണ്ട് ചെറിയ ക്യാരറ്റ് തൊലി കളഞ്ഞ് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. നമ്മളിതിനെ നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വേവിക്കണമെങ്കിൽ പ്രഷർ കുക്കർ യൂസ് ചെയ്യാം, രണ്ട് വിസിൽ വരെ. ഇനി ഇതിനെ നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. ജ്യൂസ് പോലെ അടിക്കേണ്ട ആവശ്യമില്ല, നല്ലതായിട്ട് ക്രഷ് ചെയ്താൽ മതി. നിങ്ങളതിൽ ക്രഷർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാകും. ഏകദേശം ഈ രൂപത്തിൽ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കൂടുതലായിട്ട് അടിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ക്യാരറ്റ് പുഴുങ്ങിയ വെള്ളമാണ്. ഈ സ്റ്റോക്ക് നമ്മൾ കളയാൻ പാടില്ല, ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഈ സ്റ്റോക്കിലോട്ട് നമ്മൾ കുറച്ച് പാൽപ്പൊടി ചേർക്കുകയാണ്. പാൽപ്പൊടി ഒരു 5 അല്ലെങ്കിൽ 6 ടീസ്പൂൺ എങ്കിലും വേണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിതിലേക്ക് വേറെ പാൽ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പാല് നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല, പാൽപ്പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പാൽപ്പൊടിക്ക് പകരം കോൺ സ്റ്റാർച്ച് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ട് അത് ഉപയോഗിക്കുക. ഒരു പാന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്തുവെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു മിനിറ്റോടെ നമ്മൾ ചുമ്മാ ഇരിക്കാൻ പാടില്ല, നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിനോട്ട് നമ്മൾ 2 ചെറിയ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. 2 ചെറിയ സ്പൂണ് അല്ലെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂൺ അത്രയും നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു വലിയ 4 ടേബിൾ സ്പൂണ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ടാവട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 ക്രഷ്ഡ് ഇളക്ക, പൊടിച്ചതായാലും കുഴപ്പമില്ല, കുറച്ചൊരു നുള്ള ഇടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പാൽപ്പൊടി ക്യാരറ്റിൻ്റെ സ്റ്റോക്കിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അത് ഇതിലോട്ട് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കുക. ഇനി അങ്ങോട്ട് ശരിക്കും ശ്രദ്ധിക്കണം, കാരണം ഇതിങ്ങനെ തിളച്ച് വരുമ്പം ബബിൾസ് വന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ടേയിരിക്കും. ആ സമയത്ത് നമ്മുടെ കയ്യിലും കയ്യിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് തിളക്കുമ്പം ഫ്ലെയിം ഒന്ന് ലോ ചെയ്യുക, ഒന്ന് ഒതുങ്ങുമ്പം പിന്നെയും ഹൈ ചെയ്യുക. അങ്ങനെ 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 നന്നായിട്ട് വറ്റി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇച്ചിരി കൂടി കഴിയുമ്പോൾ നമ്മൾ സ്പൂണിൻ്റെ കൂടെ മേലോട്ട് പോരാവുന്ന വിധത്തിൽ ടൈറ്റാകും. ആ സമയത്ത് നമുക്കിത് ഇറക്കി വെക്കാം. ഇപ്പോൾ നമുക്ക് ക്യാരറ്റ് സ്പൂണിൻ്റെ കൂടെ തന്നെ മൂവ് ആകുന്നുണ്ട്. ഏകദേശം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ട സമയമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇതൊരു പ്ലേറ്റിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് കൂളൊക്കെ വെക്കും. നോർമൽ ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ എങ്കിലും നമ്മളൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്, ഫ്രീസറിലോട്ട് വെക്കുകയാണ്. ഫ്രീസായി കഴിഞ്ഞതിന് ശേഷം നമുക്കത് എടുത്തിട്ട് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കണം. ചെറിയ ബോളുകളാക്കി അതിനെ പരത്തി തമ്പ് കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഷേപ്പുകളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഒരു ഫിനിഷിംഗ് ടച്ചിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് ജസ്റ്റ് ചെറുതായൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ബ്രൗൺ കളറൊന്നും ആവണ്ട, ഈ വെള്ള കളറിൽ തന്നെ ചെറുതായൊന്ന് ചൂടാക്കിയാൽ മതി. ചൂടാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മേലോട്ട് ഇങ്ങനെ ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്.
ഇത് കൂടാണ്ട് ഇങ്ങനെ അല്ലാതെ ഈ തേങ്ങ തന്നെ വറുത്ത് പൊടിച്ചിട്ട് അതിൽ നമുക്ക് ചുമ്മാ കോട്ട് ചെയ്താലും മതിയാകും. അതൊന്നും ആവശ്യമില്ല, ചുമ്മാ ഇങ്ങനെ തിന്നാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ക്യാരറ്റ് ഡിലൈറ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും അഡ്വാൻസ്ഡ് വലിയ പെരുന്നാൾ ആശംസകൾ.